ഹലോ ഗൈസ്, ലത്തീഫ് വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ചെറിയ വീഡിയോസിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയ അറിവരിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനമാണ്. ഇന്ന് കക്കാട് പനമ്പുഴ പാലത്തിൻ്റെ ഭാഗത്ത് കനർസിയിലൊരുക്കുന്ന പുതിയ ഹൈടെക് പാലത്തിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി, പരിചയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇവിടെ പാലത്തിൻ്റെ പ്രവർത്തനവുമായിട്ട് പുഴയെ തിരുനാവഴ പൊയിലൊക്കെ ചെയ്തതുപോലെ, മരത് പൊയിലൊക്കെ ചെയ്തതുപോലെ ഓരോരോ ഭാഗങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെള്ളം ദിശ മാറ്റി ഒഴുക്കി അവിടങ്ങളിലുള്ള ഫിൽറ്ററിൻ്റെ വർക്കുകൾ പൂർത്തിയാക്കിയെന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഭാഗങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ആദ്യം ബ്ലോക്ക് ചെയ്ത് ഫില്ലറുകളുടെ വർക്ക് നടത്തിയ ഗഡറുകളൊക്കെ സ്ഥാപിച്ച് ആ ഭാഗം ഏകദേശം പൂർണ്ണമായപ്പോൾ മഴ വരാൻ പോവാണ്, കാലവർഷം സജീവമാകാൻ പോവാണ്. അതിനു മുമ്പായിട്ട് പുഴയുടെ സഞ്ചാരപാത ക്ലിയർ ചെയ്യുന്ന കാഴ്ചകളാണ്. മറുസൈഡിൽ ഓൾറെഡി ബ്ലോക്ക് ചെയ്ത് അവിടെ ഗഡറുകൾ സ്ഥാപിക്കാനുണ്ട്. എന്തായാലും മഴ വരുന്നതിന് മുമ്പായിട്ടുള്ള ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഇവിടെ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഒരു സിംഗിൾ ലൈനിലൂടെയാണ് അറുവരിപ്പാത മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു സൈഡിൽ മാത്രമാണ് ബ്രിഡ്ജിൻ്റെ വർക്ക് നടന്നത്. രണ്ടാമത്തേതായിട്ട് ഒരുപക്ഷേ പഴയ പാലം ഉപയോഗിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും മറ്റൊരു പാലത്തിനുള്ള തുടക്കം ഇനി കാലവർഷത്തിന് മുമ്പായിട്ട് സാധ്യമല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ വർക്ക് നടത്തിയെടുത്ത് ഏകദേശം 6 ഗർഡറുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. സാധാരണ രീതിയിൽ കുറ്റിപ്പുറം പാലത്തിൻ്റെ അവിടെയൊക്കെ 2 ഫില്ലറുകളിലായിട്ട് 5 ഗർഡറുകളൊക്കെയാണ് സ്ഥാപിക്കുക. എന്തായാലും അടുത്തൊരു ലൈന് തീർച്ചയായിട്ടും പഴയ പാലം തന്നെ ആയിട്ട് ഉപയോഗപ്പെടുത്തും എന്നൊക്കെ നമുക്ക് ഈ കാഴ്ചയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാലവർഷം സജീവമാകുന്നതിന് മുമ്പ് അടുത്തൊരു ഫില്ലറിൻ്റെ വർക്ക് നടത്തി രണ്ടാമത്തൊരു ലൈനിൻ്റെ വർക്ക് ഇവിടെ സാധ്യമല്ല. അപ്പോൾ അതിന് ഈ ഒരു ഭാഗത്തെ ഇങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നാണ് കെ കരുതിയിട്ടുണ്ടാകുക എന്നാണ് മനസ്സിലാക്കാൻ ശ്രദ്ധിച്ചത്. അവിടങ്ങളിലുള്ള ആളുകളുടെ അഭിപ്രായങ്ങളും അങ്ങനെയാണ്. എന്തായാലും ഇത്തരം കാര്യങ്ങളാണ് നിങ്ങളെ കാണിക്കാനുള്ളത്. അടുത്ത ടോപ്പിക്കുമായി കടന്നു വരുന്നവരെ ജയ് ഹിന്ദ്.